ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ചെറിയ ഒരു കാര്യം ഞാൻ പറയാൻ വന്നതാണ്. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഫോട്ടോ എടുക്കുന്ന ക്യാം ഏതാണ്, എവിടുന്നാണ് ഫോട്ടോ എടുക്കുന്നത്, ഫിൽറ്റേഴ്സ് ഏതാ യൂസ് ചെയ്യുന്നത്, അതുപോലെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഏതിലാണ്. അത് ചോദിച്ചിട്ട് കുറച്ച് പേരെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന കാര്യം ചോദിച്ചിട്ടുള്ളൂ. അതായത് യൂട്യൂബ് വീഡിയോ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, അത് ഏത് ആപ്പിലാണ് എഡിറ്റ് ചെയ്യുന്നത്. അധികം പേർക്കും അറിയേണ്ടത്, ഞാൻ ഈ ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ താഴെ കാണുന്ന കമൻ്റാണ്, ചേച്ചി ഇത് ഏത് ആപ്പിലാണ് ഫോട്ടോ ഫിൽറ്റർ, ഇങ്ങനെ ആ ഫോട്ടോ കുറച്ച് ക്ലിയർ ആയിരിക്കുമല്ലോ, നല്ല ഫിൽറ്ററാണ് ഉള്ളത്. അപ്പോൾ അത് കാണുമ്പോൾ ചേച്ചി ഇത് ഏത് ഫിൽറ്ററാണ് യൂസ് ചെയ്തത്, ഇത് ഏത് നിന്നാണ് എടുത്തത്, ഇങ്ങനെ ഫോട്ടോ എടുത്തത് എന്നൊക്കെ കുറേ ചോദ്യം വരാറുണ്ട്. അപ്പോൾ കുറേ പേർക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏതെന്നാണ് ഈ ഫോട്ടോ ഒക്കെ എടുക്കുന്നതെന്ന്. കുറേ പേർക്ക് ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം വേറെ ഒന്നുമല്ല ഞാൻ ചെയ്യൽ, ഞാൻ ഇൻസ്റ്റഗ്രാം, കുറേ പേർക്ക് അറിയായിരിക്കും, ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയായിരിക്കാം. ഇൻസ്റ്റഗ്രാമിൽ എന്താണ് കുറേ ഫിൽറ്റേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ടിക്ടോക്കൊക്കെ പോയതിന് ശേഷം അതിൽ റീൽസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഷോർട്ട് വീഡിയോ മേക്ക് ചെയ്യാൻ പറ്റിയതാണ്. അപ്പം അതിൽ കുറേ ഫിൽറ്റേഴ്സ് ഉണ്ട്. അപ്പം നമുക്കതൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് നമുക്കതിൽ ഫോട്ടോയും എടുക്കാം, അതായത് സ്റ്റോറി ഫോട്ടോ, അതുപോലെ തന്നെ നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ ആ ഫിൽറ്റർ യൂസും ചെയ്യാം. അപ്പം അതിൽ നിന്നാണ് ഞാൻ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് ഞാൻ ഓരോ ഫോട്ടോ എടുത്തത്, കാരണം എൻ്റെ തമ്പിനയിലൊക്കെ കണ്ടിട്ടിരിക്കും, തമ്പിനയിലൊക്കെ കുറച്ച് കളറൊക്കെ കൂട്ടി, ഇതാട്ടോ ഒറിജിനൽ, കളറൊക്കെ കൂട്ടി വെക്കുമ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ്, അത് ഞാൻ എങ്ങനെയാണെന്ന് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ യൂട്യൂബ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ചേച്ചി ഏതിലാണെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. അത് അധികം പേര് ചോദിച്ചിട്ടില്ല കേട്ടോ, അധികം പേര് ചോദിച്ചിട്ടുള്ളത് എൻ്റെ ഫോട്ടോ എടുക്കുന്ന ഏതിലാണ്, ഏത് ഫിൽറ്ററാണ് യൂസ് ചെയ്യുന്നത്, ആ ആപ്പ് ഏതാന്നൊക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ യൂട്യൂബ് വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഇൻഷോട്ടിലാണ്. ഇൻഷോട്ടിൽ കട്ട് ചെയ്യാനും പിന്നെന്താ മ്യൂസിക് ആഡ് ചെയ്യാനും സൗണ്ട് റെക്കോർഡ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. ഇൻഷോട്ടിലാണ് ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇൻഷോട്ടാണ്. അതുപോലെ കൈൻമാസ്റ്റർ വേറെ എന്തൊക്കെയൊക്കെ ഉണ്ട്, ഞാൻ ഇൻഷോട്ടിലാണ് ചെയ്യുന്നത്. അതിൽ അതൊന്ന് ആ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറിയാൽ മനസ്സിലാവും, കുറേ ടൂൾസ് ഉണ്ട്, അതൊക്കെ വെച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് പറയാൻ വേണ്ടി വന്നിട്ട്, അപ്പം ഞാൻ ഇങ്ങനെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഞാൻ ഷോർട്ട് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും ഞാൻ ഈ നടിമാരെ ഫേസ് വെച്ചിട്ട് എൻ്റെ ഫേസ് ചെയ്യുന്നത്. അത് കുറേ പേര് ചോദിച്ചത് കുറേ ഫുൾ നെഗറ്റീവാണ്, അതിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇത് ഏതാ ആപ്പ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സംഭവം ടിക്ടോക്ക് യൂസ് ചെയ്യുന്നവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും, ടിക്ടോക്ക് ഉള്ള സമയത്ത് ട്രെൻഡിങ് ആയിരുന്നത്. അതായത് നമ്മളോട് ആരെങ്കിലും ഇന്ന നടിമാരെ പോലെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തന്നെ പറയാം അങ്ങനെ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു മ്യൂസിക് ഉണ്ട്, ഒരു കളിയാക്കുന്ന മ്യൂസിക്, ടട്ടടേ, അതാണ് സംഭവം കേട്ടോ. അപ്പോൾ നമ്മൾ അവർക്കൊരു മറുപടി കൊടുക്കുന്നുള്ള റിപ്ലൈ ചെയ്യുന്ന പോലെയാണ് ആ വീഡിയോ ഒക്കെ ചെയ്തിരുന്നത് ഞാൻ. അവരിടുന്ന കമൻറ്റിന് എത്ര ലൈക്കൊക്കെ വരുന്നു നോക്കും, അതിനനുസരിച്ച് നമ്മൾ ആ വീഡിയോ ചെയ്യുമ്പോൾ അത് റീച്ചായിട്ടുണ്ട്, അതിന് അത്യാവശ്യം വ്യൂസ് ലൈക്കൊക്കെ കിട്ടിയതുകൊണ്ട് ഞാൻ എന്താക്കി, അത് നമ്മളുടെ യൂട്യൂബിൽ ഷോർട്സിൽ ഇട്ടതാണ്, അതിന് വരാത്ത കമൻറ്റൊന്നുമില്ല. അപ്പം ഞാൻ സ്വന്തമായിട്ട് ഏതോ ആപ്പ് കയറി എഡിറ്റ് ഒന്നും ചെയ്യുന്നില്ല, അത് ടിക്ടോക്ക് യൂസ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്, ചേച്ചി ഇന്ന ഫേസ് കെട്ടുണ്ട്, ഇന്ന ഞാനല്ല കേട്ടോ, ഞാൻ വേറെ ആൾക്കാർ ഇന്ന ഫേസ് കെട്ടുണ്ട് പറയുമ്പോൾ അവരും ആ കമൻറ്റ് ചെയ്ത കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഒരാളെ കമൻറ്റ് മെൻഷൻ ചെയ്ത് എടുത്തിട്ട് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ വന്നതാണ് ടിക്ടോക്കിൽ, നമുക്ക് എന്നിട്ട് ആ കമൻറ്റ് എടുത്തിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാം ആ വീഡിയോയ്ക്ക്. അതായത് നമുക്ക് അവരെ ഫേസ് വെച്ചിട്ട് അങ്ങനൊരു എഫക്റ്റും ഉണ്ട്, ഇങ്ങനെ നമ്മുടെ ഫേസ് മാറിയിട്ട് അവരെ ഫേസ് വരുന്നത്, അതൊക്കെ ട്രെൻഡിങ് ആയിരുന്നു ആ സമയത്ത്. അങ്ങനെ ആ കമൻറ്റ് ഇടുമ്പോൾ നമ്മൾ ഒരു കമൻറ്റ് അത് വെച്ചിട്ട് നമ്മളത് അവർക്ക് ഒരു മറുപടി കൊടുക്കുന്ന രീതിയിലാണ് ആ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറേ പേര് കുറേ അഭിപ്രായം ഇപ്പം ഞാനിട്ട എല്ലാ നടിമാരതും ഓരോരുത്തർ പറഞ്ഞതാണ്, ആക്ട്രസിൻ്റെ എല്ലാം തന്നെ ഓരോരുത്തരിങ്ങനെ പറഞ്ഞിട്ട് ചെയ്തതാണ് ഞാൻ. കുറേ പേരത് ഇനിയും ഉണ്ട്, കുറേ പേരതിൻ്റെ കേട്ടോ, ഒരു അഞ്ചാറ് പേരൊക്കെ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ടിക്ടോക്കിലുണ്ടാവും, ടിക്ടോക്ക് ബാനായല്ലോ, പെട്ടെന്ന് ബാനായതുകൊണ്ട് ടിക്ടോക്കിൽ നിന്ന് ചെയ്ത എല്ലാ വീഡിയോ ഡൗൺലോഡൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇതൊക്കെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ വെറുതെ എടുത്തിട്ടതാണ്. അപ്പം ടിക്ടോക്ക് യൂസ് ചെയ്യുന്നവർക്ക് അത് മനസ്സിലാവാതെ ആ സമയത്തൊരു ട്രെൻഡിങ് ആയിരുന്നു, അത് വെച്ച് ചെയ്തതാണ്. അപ്പം അതിനെക്കുറിച്ച് അത് ഏത് ആപ്പാണെന്ന് ചോദിച്ചാൽ ടിക്ടോക്കിലുള്ളതായിരുന്നു. അപ്പോൾ എന്താണ് അതും കൂടെ ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുന്നു. അപ്പം ഞാൻ ഏറ്റവും ഡൗട്ടായ ആ കാര്യം, അതായത് എൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഫിൽറ്റേഴ്സൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടി, എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാനിപ്പോൾ അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് വേഗം വരാം. അപ്പം നേരെ നമുക്ക് ഇൻസ്റ്റഗ്രാമിലേക്ക് പോവാം. ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട്
ഇതാ കണ്ടോ, ഇപ്പം എൻ്റെ ഫേസ് വന്നിട്ടില്ലേ, നല്ല കുത്തും കോമയൊക്കെ ഉള്ള ഫേസ്. അപ്പോൾ ഇവിടെ കണ്ടോ സ്റ്റോറി എന്നിട്ട് അതിൻ്റെ താഴെ കുറേ ഇതൊക്കെ ഫിൽറ്റേഴ്സാണ് കണ്ടട. ഞാൻ ഇപ്പം കാര്യത്തരാം. ഇത് ഒരെണ്ണോ വേറൊന്ന്, ഇതാ ഇതിൽ പൂച്ചക്കണ്ണൊക്കെ ആവും. പിന്നെ ഇതാ ഇത് ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഫിൽറ്റർ ഇതെന്താ ചുണ്ടിൽ, പിന്നെ ഒരു വീഡിയോയിൽ ചോദിച്ചിട്ട് ചേച്ചിയുടെ ചുണ്ട് എന്താ ഇങ്ങനെ ആരും അടിച്ച് പൊട്ടിച്ചു, അതൊക്കെ ഈ ഫിൽറ്ററിൻ്റെ പ്രശ്നമാട്ടോ, എൻ്റെ പ്രശ്നമല്ല. ഇപ്പോൾ ഈ ഫിൽറ്റർ ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ടൊരു ഫോട്ടോ എടുക്കാം. ഞാൻ കാണിച്ചുതരാം. ഫോട്ടോ എടുത്തു ഇപ്പോൾ ഞാൻ, അതാ പാരീസിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് ഇവിടെ ഒരു ഓപ്ഷൻ താഴോട്ടുള്ളൊരു ആരോ ബട്ടൺ കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് സേവ് ആവും നമ്മളെ ഗ്യാലറിയിലേക്ക്. പിന്നെ ഉള്ള, അയ്യോ ഇതെന്താ, കുറേ ഇതൊക്കെ ഫിൽറ്ററാണ് കണ്ടില്ലേ. മിന്ന മിനിങ്ങി മിന്നി കളിക്കുന്നുണ്ടോ, പുതു പാട്ട് പാടുന്നു ആരെ കണ്ടോ, ഇതൊക്കെ ഫിൽറ്റേഴ്സാണിതാ. എങ്ങനെ വേണേ ഫോട്ടോ എടുക്കാം. പാരീസിലേക്കും കൂടെ മാറ്റിയിട, അപ്പം നമ്മളെ കുത്തും കൊമ്പൊന്നും അധികം കാണില്ല. അപ്പം ഇതാ രണ്ടാമത്തെ ഫിൽറ്റർ കുറേ ഉണ്ട്. ഞാൻ ഫോട്ടോ അധികം തമ്പനയിൽ വെക്കുന്നത് ഇതാണ് ബ്ലിസ്, ബ്ലിസ്സാണത്. ഇതിവിടെ അകത്തായിരുന്നു വലിയ ക്ലിയർ ഇല്ല, പുറത്ത് ഭയങ്കര എന്താ പച്ചക്കളറൊക്കെ ഉള്ള എടുത്ത് പുല്ലൊക്കെ ഉള്ള എടുത്ത് പോയി ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമ്മളെ ഫോട്ടോ ആണ് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ ഫോട്ടോ എടുക്കാം കണ്ടോ, പാരീസിലേക്ക് മാറ്റാം. ഇത് എനിക്ക് ഇഷ്ടമായിട്ടില്ല കേട്ടോ, വേറൊന്നും കൂടെ എടുത്തോട്ടെ, കാണിച്ചു തരാനാണെങ്കിലും. ഇങ്ങനെ പാരീസിലേക്ക് മാറ്റുമ്പോൾ അത് ക്ലിയർ ആവും. പിന്നെ അതന്നെ ഉള്ളു കണ്ടോ, കുറേ ഫിൽറ്റേഴ്സ്. ഇതാ ഈ ഫിൽറ്ററൊക്കെ ഇട്ട് ഞാൻ വീഡിയോ ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ചേച്ചി, ഇതായത് റോസ് ആട്ടോ, അതാ റോസ് ഇതാണ് സംഭവം. ഇങ്ങനെയാണ് ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഞാൻ തമ്പനയിലും വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഫിൽറ്റേഴ്സൊക്കെ ഇതാ നമ്മളുടെ ഇൻസ്റ്റഗ്രാം, ഇൻസ്റ്റഗ്രാം എന്നാണ് ഇൻസ്റ്റഗ്രാം കണ്ടില്ലേ. എല്ലാവരും കണ്ടില്ല ഞാൻ എങ്ങനെയാണ് ഫോട്ടോ എടുക്കുന്നത്. നമുക്ക് അത് വീഡിയോ എടുക്കാം കേട്ടോ, വീഡിയോ എടുക്കാൻ ഞാൻ കാണിച്ചില്ല. ഫോട്ടോ എടുക്കുന്ന പോലെ തന്നെ അത് അതിൽ കയറി നമുക്ക് മനസ്സിലാവും ഫോട്ടോയും വീഡിയോ ഒക്കെ എങ്ങനെ എടുക്കുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പം ഇനിയിപ്പോൾ ചിലവർ യൂസ് ചെയ്ത ഫിൽറ്റർ നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ അവരെ വീഡിയോൻ്റെ സൈഡിലായിട്ട് ആ ഫിൽറ്ററിൻ്റെ നെയിം ഉണ്ടാവും, അതായത് മോണോന്നോ ബ്ലിസ്സെന്നോ അങ്ങനെയൊക്കെ നെയിം ഉണ്ടാവും. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ യൂസ് എഫക്റ്റ് എന്ന് പറയും, പറഞ്ഞു വരും. അപ്പം നമുക്ക് ജസ്റ്റ് സേവ് ആക്കാം. അപ്പം നമ്മൾ ഫോട്ടോയിലൊക്കെ പിന്നെ എടുക്കുമ്പോൾ നമുക്ക് ആ എഫക്റ്റ് യൂസ് ചെയ്യാം. അപ്പം അങ്ങനെ അങ്ങനെയാണ് പുതിയ എഫക്റ്റുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഉള്ളൊരു ഡൗട്ടായതുകൊണ്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കുമല്ലോ എന്തായാലും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മുഖത്തുള്ള കുത്തും കോമയൊക്കെ മായിച്ചിട്ട് നമുക്ക് നല്ല സൂപ്പർ ഫോട്ടോയൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ തന്നെ എഫക്റ്റിലെടുക്കാം, ഫിൽറ്റേഴ്സൊക്കെ യൂസ് ചെയ്തെടുക്കാം. അപ്പോൾ അത് പറയാൻ വേണ്ടി ഓടി വന്നതാണ് ഞാൻ. അപ്പോൾ പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം കണ്ടില്ല, അപ്പോൾ എന്നെ യൂട്യൂബിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും നമ്മളുടെ യൂട്യൂബ് ചാനലിൻ്റെ അതേ യൂസർ നെയിമേ ആണ് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ശ്രുതി 143 ദീപ. അപ്പോൾ എല്ലാവരും പോയിട്ട് വേഗം തന്നെ ഈ വീഡിയോ കാണുമ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും പോയിട്ട് നമ്മളുടെ ചാനലിന് സോറി എൻ്റെ അക്കൗണ്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പോയിട്ട് ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ എൻ്റെ നല്ല വെറുപ്പിക്കുന്നതും അങ്ങനത്തെ കുറച്ച് ഷോർട്ട് വീഡിയോ ഒക്കെ കാണാം. അപ്പം വേറെന്താ, വേറൊന്നുമില്ല. അപ്പം ഇനിയിപ്പോൾ എഡിറ്റിങ്ങിനെ കുറിച്ച്, യൂട്യൂബ് വീഡിയോൻ്റെ എഡിറ്റിങ്ങിനെ കുറിച്ച് ചോദിക്കണമെങ്കിൽ പറയട്ടെ, അതിനെക്കുറിച്ച് അത് നമ്മുടെ ഇൻഷോട്ട് തന്നെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു വീഡിയോ എഡിറ്റ് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ ടൂൾസൊക്കെ ആണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും സംഭവമൊക്കെ പിടിയിട്ടെന്ന് വിചാരിക്കുന്നു. വേറെന്താ, വേറൊന്നുമില്ല. അപ്പോൾ പുതുതായിട്ട് ചാനൽ കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോഴേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അത് വേഗം തന്നെ എത്തുള്ളൂ. പിന്നെ എന്താ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നെഗറ്റീവ് പ്രത്യേകിച്ച് ഇടണം. പിന്നൊന്നുമില്ല. അപ്പോൾ അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.